നിങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താനെന്തോ വലിയ സംഭവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ശരീരഭാഷ അദ്ദേഹത്തിനില്ലേ? സഭയിലായാലും പുറത്തായാലും തന്നെ ആരുമൊന്നും പഠിപ്പിക്കേണ്ട, തനിക്കെല്ലാം അറിയാമെന്നൊരു ശൈലിയാണ് അദ്ദേഹത്തിന്. പറയുന്നത് മൊത്തം പതിരാണെങ്കിലും കേൾക്കുന്നവർ അങ്ങ് സമ്മതിച്ചോണം, വിശ്വസിച്ചോണം. കഴിഞ്ഞ ദിവസം സഭയിൽ കലാപശ്രമം നടത്തിയ ശേഷം ന്യായീകരിക്കാൻ നടത്തിയ പ്രയോഗം മാത്രം മതി സതീശനെ അളക്കാൻ. മുതിർന്ന അംഗമായ തിരുവഞ്ചൂരിനെ കയ്യേറ്റം ചെയ്തതാണത്രേ പ്രകോപനത്തിന് ഇടയാക്കിയത്. ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ എം എൽ എ മാരിലൊരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആദ്യം ആക്രമിച്ചത്. സതീശന്റെ ന്യായവാദം തിരുവഞ്ചൂർ തന്നെ പൊളിച്ചടുക്കി. തന്നെ ആരും കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന് മാധ്യമ പ്രവർത്തകരോട് തിരുവഞ്ചൂർ തന്നെ വ്യക്തമാക്കി. നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ചാൻ വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്, പക്ഷേ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഒരു ആക്ഷേപമൊന്നുമില്ല. സതീശന്റെ ഉണ്ടയില്ലാ വിടികൾ ഇങ്ങനെയാണ്. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റേത്. സഭയിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും തനിക്കെതിരാണെന്ന് കണ്ടാൽ ഉടൻ സതീശൻ അസ്വസ്ഥനാകും. രാഷ്ട്രീയ മറുപടി പറയാൻ അറിവും ആർജവും ഇല്ലാത്ത കൊണ്ടാവും പിന്നീട് ചെളി വാരി എറിയലാണ്. അതായത് ആക്ഷേപം ചൊരിയൽ. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ ആരായാലും അവരുടെ കുടുംബാംഗങ്ങളെ വരെ ആക്ഷേപിക്കും, അല്ല സ്വന്തം നിലവാരം അദ്ദേഹം പ്രകടിപ്പിക്കുമെന്നതാണ് സത്യം. ഭരണപക്ഷം പോട്ടെ, സ്വന്തം പക്ഷത്തുള്ള പുതിയ അംഗങ്ങളോട് പോലും പരമപുച്ഛവും. വൺ അപ്മാൻഷിപ്പ് എന്നൊരു സമീപനം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യമല്ല. ആ വൺ അപ്മാൻഷിപ്പ്, ഞാനാണ് വലിയവൻ എന്ന ആ സമീപനത്തിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റക്കെട്ടായിട്ട് പോകണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോടും കാലത്തോടും ഒക്കെ തന്നെ കാണിക്കുന്ന ഒരു അനീതി മാത്രമായിരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെയോ ആർ എസ് എസിനെതിരെയോ പ്രതിപക്ഷ നേതാവ് വാതുറക്കില്ല. ആരെങ്കിലും ആർ എസ് എസിനെയോ കേന്ദ്ര ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തിയാൽ അദ്ദേഹം അസ്വസ്ഥനാകും. 2006 ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിക്ക് ആർ എസ് എസ് പൂജ നടത്തിയപ്പോൾ താണു വണങ്ങിയാണ് ശീലം. ആ സ്മരണകൾ അദ്ദേഹം തുടരുന്നുണ്ടോ എന്തോ. എന്തായാലും പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള മുൻ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം സതീശന് പുച്ഛമാണ്. താൻ അവരെ പോലെ അല്ല എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. ഞങ്ങളത് സമ്മതിക്കുന്നു, കാരണം അവർക്കെല്ലാം കുറച്ച് വിവേകമുണ്ടായിരുന്നു. താങ്കൾക്കുള്ളത് ധാർഷ്ട്യവും തൻപ്രമാണിത്വവുമാണ്. താങ്കൾ കോൺഗ്രസിനെ നയിക്കുന്നതാവട്ടെ സർവനാശത്തിലേക്കും.